പിണറായി സർക്കാരിന്റെ വനംകൊള്ളയ്ക്കെതിരെ ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പദയാത്ര ആറ്റിങ്ങലിലും സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര നഗരം ചുറ്റി ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ സമാപിച്ചു. ആറ്റിങ്ങൽ ബി ജെ പി ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗം മണ്ഡലം ജനറൽ സെക്രട്ടറി അജിത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ കാടായ കാട് മുഴുവൻ അതിലെ വിലപിടിപ്പുള്ള ചന്ദനം ഈട്ടി അത്തരത്തിലുള്ള വിലപിടിപ്പുള്ള മരങ്ങളൊക്കെ തന്നെ കൊറോണയുടെ വറവിൽ വെട്ടി വിറ്റ് കാശാക്കി ഇലക്ഷൻ നേരിടുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പിണറായി സർക്കാരിന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെയും കാലത്ത് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ ആണ്. പക്ഷേ ഇത്തരത്തിലൊരു കാട്ടുകൊള്ള നടന്നതിന്റെ തെളിവുകൾ പുറത്തു വരാതിരിക്കത്തക്ക വിധമായിരിക്കണം ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതിലെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള എൻ സി പി ആണ്. ഈ കൊടും കൊള്ള നടന്നിരിക്കുന്നത് അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും ഈ കാട്ടുകൊള്ളക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് നടത്തേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലാകമാനം ഇന്ന് ഇത്തരത്തിലൊരു പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കൌൺസിലർ ജീവൻലാൽ നന്ദി രേഖപ്പെടുത്തി. രാമചന്ദ്രൻ, അനൂപ്, കണ്ണൻ, സന്തോഷ്, അനിൽ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ കേരളം ഒട്ടാകെ ഈ പ്രതിഷേധം ആഞ്ഞടിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും കാട്ട് തടി വിറ്റ് ജീവിക്കുന്നത് പോലെ സ്വർണ്ണക്കടത്ത് മാത്രമല്ല കാട്ടുതടി ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കി കാട്ടുതടി വിറ്റ് ജീവിക്കുന്നത് പോലെ അല്ല നമ്മുടെ മറ്റുള്ള ജനങ്ങൾ. അതിനെല്ലാം ജുഡീഷ്യലിനെ അന്വേഷണം വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം കൂടെ നമ്മുടെ കേരളം ഒട്ടാകെ എല്ലാ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെ എല്ലാ ജനങ്ങളും ഈ പദയാത്ര സമര പരിപാടിയിലേക്ക് പോകുന്നത്. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.